Yo, what is up guys, I'm Sally here. Welcome back to my channel Unboxing Dude guys. So, എന്റെ ഡ്യൂഡി അവിടെ ഒരു പ്രൊഡക്റ്റിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. കൊറേ കാലത്തെ അന്വേഷണത്തിന് ശേഷമൊക്കെ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. കുഞ്ഞോ കമാ, അങ്ങനെ കൊറേ കാലത്തിന് ശേഷം അന്വേഷിച്ച് നടന്ന് കഷ്ടപ്പെട്ട് കിട്ടി വാങ്ങിയ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഇതിനുള്ളിൽ നിൽക്കുന്നത്. എന്താ സംഭവം ഞാൻ ആദ്യം തന്നെ അറിയാം, ഒരു പ്രൊജക്ടറാണ്. പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപേന്റെ ഒരു കിട്ട് കാച്ചി പ്രൊജക്ടർ അല്ലേ ഞങ്ങളെ കിട്ടാവുന്നില്ല. ഞാൻ കൊറേ അന്വേഷിച്ച് നടന്ന് കൊറേ, ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ ഏതോ കാലം പറയണ്ട് ഞാൻ സ്വന്തമായിട്ട് തിയേറ്റർ ഉണ്ടാക്കുന്നൊക്കെ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നമ്മളിപ്പോ മൊത്തമായിട്ട് ആക്കുന്നില്ല ഇത് അൺബോക്സ് ചെയ്ത്. ഇതിന്റെ ക്വാളിറ്റിയും കാര്യം ലിസ്റ്റ് കാണിച്ചാൽ ഒരുപാട് പറയാണ്ട് ഒരുപാട് കാണിച്ചു തരാണ്ട് 1.5 ലക്ഷം രൂപേന്റെ പ്രൊജക്ടർ കഴിച്ചു. ഇത് അത്യാവശ്യം നല്ല വലുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്യൂഡിന്റെ ഹെൽപ്പ്, കുഞ്ഞുമാണ് ഹെൽപ്പ്. ഓക്കെ, പ്രൊജക്ടർ വാങ്ങുമ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ച്. പ്രൊജക്ടറിൽ വെച്ച് ഏറ്റവും നല്ല ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ കാലം കിട്ടുന്നത്, അതൊക്കെ നമ്മൾ നോക്കണല്ലോ. പിന്നെ വാങ്ങി കഴിഞ്ഞു രണ്ടാമത് ആക്കാൻ കഴിയില്ലല്ലേ. അങ്ങനൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു ബ്രാൻഡാണ് ബെൻക്യൂവിന്റെ. ഇതൊക്കെ നമ്മളെ ബെൻക്യൂവിന്റെ ഒരു കിട്ടിക്കാച്ച് TK800M എന്ന് പറഞ്ഞ ഒരു കിട്ടിക്കാച്ച് മോഡലാണ് ഈ ഒരു സംഭവം അല്ലേ. TK800M. ഓക്കെ, ഞാൻ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. സോ ഒരു 1.5 സാധനമാണ്, നല്ല കളറാണ്, നല്ല അടിപൊളിയാണ്. ഇതിന്റെ ലുക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സംഭവമാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ ബ്രാൻഡും കൂടിയാണ് നമ്മുടെ ബെൻക്യു എന്ന് പറയുന്നത്. കുഞ്ഞാളെ ഒന്ന് ഹെൽപ്പ് ചെയ്തതൊന്ന് ഇറക്കായിരുന്നു. അത്യാവശ്യം നല്ല വലുതാണ് അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ സ്ഥലമല്ല, മൊത്തം മോണിറ്റർ ആയതുകൊണ്ട്. ബോക്സ് എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കിടിക്കാച്ച റിമോട്ട് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ യൂസർ മാനുവൽ ഗൈഡ്സും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മളുടെ സ്വന്തം പ്രൊജക്ടറുകൾ റിമോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചതരാ. അതൊരു അടിപൊളിയായിട്ട് സംഭവമാണ്. നല്ല കളർ, നമ്മളെ കാറിന്റെ കളറാണ് ചേരുന്നത് അല്ലേ. ഓ, നല്ല കരണ്ട് ഒക്കെ ഇട്ട് മാറ്റിക്കുക. വീഡിയോയിൽ ഇത് ഒന്നര സാധനം ഞാൻ നോക്കിയാ നോക്കി, ഇതിന്റെ കളർ തന്നെ നോക്കിയല്ലേ, പക്ക പ്രീമിയം ക്വാളിറ്റിയില് പക്ക ഫിനിഷിങ് ഗൈസ്, പക്ക പ്രീമിയം ക്വാളിറ്റി പ്ലസ് നല്ല ഫിനിഷിംഗ് ആണ്. ഒരു തരത്തിലുള്ള കുറ്റം ഫിനിഷിംഗ് പറയാൻ കഴിയില്ലേ. സോ TK800M എന്ന് പറഞ്ഞ മോഡൽ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ 1.5 സാധനമാണ്. ആദ്യം തന്നെ പ്രൈസ് പറയാം, 1.5 ലക്ഷം രൂപ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറൌണ്ട്. അപ്പൊ ചില ഓഫേഴ്സും കാര്യങ്ങളും ആമസോണിലൊക്കെ ആണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വരും. പക്ഷെ ഈ ഒരു സംഭവം ആദ്യം തന്നെ പറയാണ്, എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്ര റൈറ്റ്. കാരണം സെയിം സാധനം അല്ലേ, ഇതേമാതിരി പ്രൊജക്ടുകൾ നമുക്ക് 10,000-20,000 കിട്ടുന്നുണ്ട്. അവരോട് പറയാണ് ഇത് അങ്ങനെ കിട്ടുന്ന സാധാരണ 1080p മോഡൽ പ്രൊജക്ടർ, ഇത് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തിയേറ്റർ. നമ്മളെ വീട്ടിലെ ലിവിംഗ് ഏരിയയിൽ ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡിലൊക്കെ തിയേറ്റർ ഉണ്ടാക്കുമ്പോൾ അവിടേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 1.5 സാധനമാണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത നമുക്ക് ലിവിംഗ് റൂമിലും വെക്കാൻ കഴിയും. അതായത് നമ്മുടെ ഡൈനിങ് ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയാലും നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി കിട്ടും, അല്ലാതെ ഇരുട്ടുള്ള റൂം എന്നെ വേണമെന്നില്ല. അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ് കൂടി ഉണ്ട്. ഓക്കെ, എന്റെ ബോക്സ് തന്നെ വരുന്ന ലിവിംഗ് ലിവിംഗ് റൂം ഒരു തിയേറ്റർ ആക്കി മാറ്റാന്നാണ്. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ റൈറ്റ് കൂടാൻ കാരണം 4K HDR ആണ് ഗൈസ്. ഓക്കെ, സാധാരണ നമ്മൾ ടിവികളിലൊക്കെ ആണ് കണ്ടുവരുന്നത് 4K HDR. പക്ഷേ HDR ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകതര കളറാണ് മൂവീസിൽ മൂവീസ് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് എഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അതുപോലത്തെ കളേഴ്സ് നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ നമുക്ക് എന്താ പറയുക വിഷ്വലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ കുറെ കിടക്കാഴ്ച സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ സ്പെക്കും അങ്ങനത്തെ ഭയങ്കര രീതിയിലേക്ക് ഞാൻ കടക്കുന്നില്ല, വേറെ ഒന്നുമില്ല, എനിക്ക് അങ്ങനത്തെ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട്. സോ അതിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പക്ക ഞാനല്ല വേറെ അറിയുന്ന ഒരാളെ കൊണ്ടെങ്കിൽ പറഞ്ഞിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നോർമലായിട്ട് ഒരാൾ പ്രൊജക്ടർ എടുക്കാൻ പോകുമ്പോൾ ഒരു ഹോം തിയേറ്ററിലേക്ക് വേണ്ടി ഇത്രയും കുറഞ്ഞ പ്രൈസ് ഞാൻ പറയാൻ കാരണം 4K പ്രൊജക്ടർ നിങ്ങൾ സെർച്ച് നോക്കിയാൽ അറിയാം എല്ലാം 2 ലക്ഷം 1.5 കൂടുതലും 1.5 ലക്ഷത്തിന് മുകളിലോട്ടാണ് വരുന്നത്. പക്ഷേ 1.5 ലക്ഷത്തിൽ കിട്ടിയ എന്താ അത്യാവശ്യം എനിക്ക് കിട്ടിയില്ല വെച്ച് അത്യാവശ്യം കുറെ റിസർച്ച് ചെയ്ത് കിട്ടിയതിൽ വെച്ച് ബെസ്റ്റാണ് ബെൻക്യൂവിന്റെ TK800 എന്ന എം മോഡൽ. സോ എനിക്ക് ഇതിന്റെ ഫസ്റ്റ് തന്നെ ഇംപ്രഷൻ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി, എനിക്ക് ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതുപോലുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ബട്ടൺസും കാര്യം, പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിന്റെ മുകളിൽ പോയി നിൽക്കി കളിക്കേണ്ട ആവശ്യം വരില്ല. റിമോട്ടുമിലാണ് ഇത് നമ്മൾ മുകളിൽ വെക്കുകയാണല്ലോ ചെയ്യാം. ഇപ്പൊ കുറച്ച് കൂടുതൽ അതിന്റെ ബാക്കിലുള്ള പോർട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ബാക്കിൽ കുറെ പോർട്സ് ഉണ്ട്, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ പറയാം, എനിക്ക് അറിയുന്നതാക്കണ ഓഡിയോ ഇൻ ഉണ്ട്, ഓഡിയോ ഔട്ട് ഉണ്ട്, PC HDMI 1.2, അതുപോലെ USB-C. പിന്നെ നോക്കണം ഇവിടെ കാണാൻ DLP സപ്പോർട്ടറാണ്, HDMI വരുന്നുണ്ട്. പിന്നെ നമ്മളെ സാധാരണ പവർ ഇൻ ആണ്. ഓക്കെ, ബട്ടൺസ് ഇതാക്കണ ഇതൊക്കെയാണ് കേട്ടോ ബട്ടൺസ് വരുന്നത്. സിമ്പിൾ ആണ്, പക്ഷെ അധികം ആൾക്കാർ ഇതുമല് പോയി ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് കളിക്കൂല. നമുക്ക് എപ്പോഴും റിമോട്ട് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്കിത് ഫോക്കസ് ചെയ്യാൻ സൂം
ചെയ്യാനുള്ളതാണ്. പക്ഷെ സൂം എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് സൂം ഓൺ ചെയ്യില്ല, അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. സൂം ഇന്നും ഔട്ടാക്കി ഒരു ക്വാളിറ്റി സെറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് ഫോക്കസും ചെയ്യാം, പിന്നെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ലെൻസിലേക്ക് നോക്കരുത് എന്നുള്ള ഒരു ചെറിയൊരു മാർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടറിന്റെ കാര്യങ്ങളൊക്കെ ഇനി സ്ക്രീൻ വെക്കണുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചത് എങ്ങനെയാണ് അവർ സ്ക്രീൻ കൊണ്ടുവന്നത് വെക്കണതൊക്കെ ജസ്റ്റ് കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടുവരും. ഓക്കെ, പ്രൊജക്ടറിന്റെ സ്ക്രീൻ ആണ് ഇപ്പൊ അൺബോക്സ് ചെയ്യണേ, നമ്മൾ ബ്രോ ആണ് അൺബോക്സ് ചെയ്യണത്. കണ്ടില്ലേ, അല്ല 120 ഇഞ്ച് ആട്ടോ, 120 ഇഞ്ചിന്റെ നല്ല അടിപൊളി സ്ക്രീൻ ആണ്. അപ്പം അപ്പൊ അത് ലൈറ്റ് അടിക്കുമ്പോഴേ ബാക്കി അറൗണ്ട് ലൈറ്റ് അടിക്കുമ്പോൾ ഒബ്സർവ് ചെയ്യാൻ മതി. ഓക്കെ ഓക്കെ, ഇത്രയും വലിയ സ്ക്രീൻ ആട്ടെ, ഇത്രയും വലിയ സ്ക്രീനാണ്, 120 ഇഞ്ച് വലുതായിട്ട് വരും. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ യോജിപ്പിച്ച് വെക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഞാനിപ്പോ ഇവിടുന്ന് എന്റെ യഥാർത്ഥ തിയേറ്റർ ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് പോവും. അപ്പൊ നമുക്ക് വരെ വിളിച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതിങ്ങനെ എന്താ പറയുക, മാറ്റി കെട്ടി ഊരിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം. സിമ്പിളാണ് ഇത് യോജിപ്പിച്ച് വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വീട് മാറുമ്പോഴും ഞാനിപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ റൂമിലേക്ക് ഈ ഒരു സംഭവം സെറ്റാക്കും. ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാട്ടോ വെക്കണത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് കാണാൻ വേണ്ടി മാത്രം. 120 ഇഞ്ചിൻ്റെ സാധനമാണ്, എൻ്റെ നല്ല വലിപ്പമുണ്ട് കൈ. ഓ, ഇത് പൊളിക്കു എൻ്റെ ഇത് അവിടെ കൊണ്ട് വെക്കണം. ഇവിടെ ജസ്റ്റ് ഇത് വർക്കിംഗ് ആണോ അറിയാൻ വേണ്ടി. ഇത് ബ്ലാക്ക്, ഇത് ബാക്ക് സൈഡാട്ടോ തിയേറ്റർ, എന്താ സ്ക്രീനിൻ്റെ ബാക്ക് സൈഡാണ്. ഇവരിതിങ്ങനെ വലിച്ച് വലിച്ച് വെക്കുകയാണ്. ഇതൊരു തുണിയാണ്, തുണി ടൈപ്പ് എന്താ പറയുക, ഫ്ലെക്സി ടൈപ്പ് ഒരു സംഭവമാണ് കേസ്. വേഗം കീറിപ്പോകും, അതുകൊണ്ട് തന്നെ നോക്കണം. ഇവരത് കറക്റ്റ് ചെയ്തിന്, അതായത് ഒരു വളവോ ചെരുവോ അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടില്ല, ഇടക്കിടക്ക് ഒരു ഇത് വരുന്ന കണ്ടില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റ് അവർ പിന്നെ ചെയ്തിന് കേസ്. ബാക്ക് മൊത്തം ബ്ലാക്കാണ്, ഫ്രണ്ടാണ് വൈറ്റ്. ഓക്കെ, ബ്ലാക്ക് ബാക്കിലും വൈറ്റ് ഫ്രണ്ടിലാണ് വരുന്നത്. കണ്ടില്ലേ മൊത്തം റെഡി ആയില്ലേ, അത് മൊത്തം വലിച്ചം അല്ല മൊത്തം ആയില്ല, ഇനി കുറച്ചുകൂടി ഉണ്ട്. നല്ല ടൈറ്റ് ആക്കാണ്ട് കേസ്, ഒന്നുകൂടി കറക്റ്റ് ഒന്ന് ടൈറ്റ് ആക്കാണ്ട്, അപ്പൊ കുറച്ചുകൂടി ഇതൊരു പെർഫെക്റ്റ് ആയി വരും. ടൈറ്റ് ചെയ്തിട്ട് വെക്കാണ്ടുള്ള എങ്ങനെയുണ്ട് ഗൈസ്? ഓക്കെ, 150 ആയിരുന്നു പറഞ്ഞത്, പക്ഷെ 150 നമ്മുടെ കൊള്ളൂല ഗൈസ്. ഓക്കെ, നല്ല വലിപ്പുണ്ട്. ഞാന് എന്റെ തിയേറ്ററിന്റെ അവിടെ വർഷം വെച്ചാൽ എന്താ പറയുക, റിക്ലൈനേഴ്സും കാര്യങ്ങളും നമുക്ക് അവിടുത്തെ തിയേറ്ററിലേക്ക് വാങ്ങാൻ ഡെഡിക്കേറ്റഡ് ഇത് ചെയ്യും. ഇത് ജസ്റ്റ് ഇനിയിപ്പോ കുറെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്, എന്തായാലും ഇനി നമുക്ക് ഇത് നടക്കൂലല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കുഴപ്പമില്ല, നമുക്ക് ഈ സംഭവം അവിടെ കൊണ്ടുവെക്കട്ടെ, എന്നിട്ട് ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി ജസ്റ്റ് കാണിച്ചല്ലേ, അതൊന്ന് കാണി ഗൈസ്. അടിപൊളിയാണ്. നമ്മളെ പ്രൊജക്ട് ഇവിടെ ആട്ടെ വെച്ചത്, തൽക്കാലം ജസ്റ്റ് ഒന്ന് ടെസ്റ്റിന് വേണ്ടി മാത്രമാണ്. എൻ്റെ അമ്മോ, വിഷയം ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, സൂമും കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ ലാപ്പിലാണ് കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ചെറിയൊരു സെറ്റപ്പാണ്, നമുക്ക് യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ട് ഇവിടെ ചെയ്യുമ്പോൾ അവിടെ മാറും കേട്ടോ, ഞാൻ സ്ക്രീന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 4K വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം, അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. 4K, വെർ ഇസ് 4K? 4K വീഡിയോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നെറ്റ് ഉണ്ടെങ്കിൽ ഇട്ട്, ഇവിടെ ഇടക്കിടക്ക് നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. സോ ഇതിന് എടുക്കാം, സെറ്റാക്കാം, നേരെ 4K ഇടാം. ഗൈസ്, അപ്പൊ എപ്പോഴിടുന്ന വീഡിയോ 120 ഇഞ്ച് സ്ക്രീനിലാണ് ഇട്ടത്. ഡ്യൂടി എന്തൊരു ചെറുതാണെന്ന് നോക്കിയാ എന്നെ കാണുന്നില്ല ഗൈസ്, അതിന്റെ ബ്രൈറ്റ്നസിനോട്ട്. എന്റെ മോളെ, വിഷയം ടി വി 75 ആണ്, ഇത് 120 ഇഞ്ചാണ് ഗൈസ്. ഹോലി സ്മോക്ക്, എന്റെ കുഞ്ഞു, എന്താ തോന്നുന്നത്? എടുത്തു നിന്നിട്ട് അതിന്റെ ക്വാളിറ്റി ഉണ്ടല്ലേ, അതെ ഫ്രെയിം കൂടി വെച്ചോണ്ട് അപ്പാരം കറക്റ്റ് വലിയൊരു ടി വി. എന്റെ മോനെ, വിഷയം ഗൈസ്, ഭയങ്കര ക്വാളിറ്റി. അതായത് മൊത്തം നല്ല വൃത്തിയിൽ കാണുന്നുണ്ടല്ലോ നിങ്ങളെ,
നല്ല ക്വാളിറ്റി. പ്രൊജക്ടർ ആണ് മനസ്സിലായി, ടി വി തന്നെ ഗൈസ്. ഓക്കെ, ഇവന്റെ മുഖത്തുള്ള ടെക്സ്ചർ ഒക്കെ നോക്കില്ലേ, കറക്റ്റ് ടെക്സ്ചേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണുന്നുണ്ട്. ബ്ലാക്ക് ലെവൽ ആയാലും വൈറ്റ് ലെവൽ ആയാലും ഒക്കെ പക്ക ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഞാൻ ഡ്യൂട്ടി ഞങ്ങളത് ഫിറ്റ് ചെയ്ത മുതൽ ഇങ്ങനെ നിക്കണ്. എന്താ ഈ മൊത്തം ആ ഒരു സംഭവം വന്നോണ്ടേ, നല്ലൊരു ടി വി തന്നെയാന്ന് തോന്നുന്നില്ല ഞങ്ങളെ ഫ്രെയിം. അതെ, ഫ്രെയിം വന്നോണ്ട് ടി വി തന്നെയാന്നാ തോന്നുന്നത്. ഞാൻ ജസ്റ്റ് കൈ ഇത് അതിൻ്റെ ഉള്ള അലമ്പാക്കി തരാം. ഡ്യൂട്ടി ഇപ്പൊ അലമ്പാക്കാറുണ്ട്. എന്നിട്ട് പോയി മാർക്ക് മാർക്ക് കണ്ണടിച്ചു. അതുപോലെ തന്നെ ഇല്ല നോക്കത്, ഇന്നോട് നിന്നാ നല്ല രസം. എന്റെ മുഖത്ത് ഇങ്ങനെ ആയി കളിക്കണേ ഇങ്ങോട്ടേക്ക്. ഓഹോ, മാറിക്ക് മാറിക്ക് മാറിക്ക്, അത്ര അത്ര മതി. ഏതാ ലെവലില്ല ഞങ്ങളെ നല്ല അടിപൊളി ക്വാളിറ്റി. ഞാൻ അടുത്തേ കൊണ്ട് കാണിച്ചു തരാം. ഹോ എന്താ മോളെ വിഷയം ഗൈസ്, വിഷയം ഒരു രക്ഷയില്ല കേട്ടോ. പക്ക ടി വിന്ന് വരുന്ന മാതിരി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചുറ്റും സ്ക്രീൻ ഉണ്ടാവേണ്ട, ഇനി എക്സ്ട്രാ ലൈറ്റും കൂടെ ഉണ്ടെങ്കിലും അത് ഇതിൻ്റെ മുകളിൽ തട്ടിയിട്ട് അത് ഒബ്സർവ് ചെയ്തോളൂ. പക്ക ബ്ലാക്കാണ്, സോ ഒരു രക്ഷയില്ല. ഉൻ്റെ മോളെ 120 inch ഗൈസ്, ഒരു രക്ഷയില്ല ബ്രോ. കാണുന്ന പോലെ, നിങ്ങൾ ഇതിൽ കാണുന്ന പോലല്ല ശരിക്കും. എന്താ പറയാ, ശരിക്കൊരു വെറൈറ്റി ക്വാളിറ്റി എന്നാ കേട്ടോ, ഒന്നും പറയാനില്ല. ഈ സംഭവം കണ്ട് നമ്മൾ വീഡിയോ എടുത്താൽ നമുക്ക് അത്രയും മനസ്സിലാവില്ല, പക്ഷെ ഞാൻ വിചാരിച്ചതിലും കാട്ടിൽ ഒരുപാട് ഒരുപാട് ബെറ്റർ ആണ് അല്ലേ. എനിക്ക് ആ സ്ക്രീനിന്റെ ഫ്രെയിം വന്നപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട്. കാരണം നമ്മളെ പ്രൊജക്ടർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നിർത്തി കഴിഞ്ഞാല് എന്താ കളറ്, അതായത് എന്താ പറയാ, അവിടേക്ക് റിഫ്ലക്ട് ചെയ്യില്ല, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ലേ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഉള്ളിൽ 120 inch ടി വി വെച്ച മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രെയിമും കൂടി ഉണ്ടായിട്ട് അടിപൊളിയായി കാണാൻ. ഡെഡിക്കേറ്റഡ് തിയേറ്റർ ആക്കി ഇത് വെച്ച് കഴിയുമ്പോ ഒരു മാസം സംഭവല്ലേ, വേറൊരു ലെവലാവും. ലിവിംഗ് റൂമിൽ വെക്കാ, ലിവിംഗ് റൂമിൽ വെക്കണ്ട, നമ്മള് ടി വി ഉണ്ടല്ലോ, സൗണ്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ സൗണ്ടൊന്നും കാര്യം വെച്ചിട്ടില്ല, ജസ്റ്റ് കണക്ട് ചെയ്തിട്ടും കണക്ഷൻസ് കൊടുത്തിട്ടില്ല, കാരണം എക്കോസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ തിയേറ്റർ ഒക്കെ സെറ്റ് ആക്കുമ്പോൾ നോക്കല്ലേ. അപ്പൊ ഈ തിയേറ്റർ വാങ്ങാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾ താഴെ കൊടുക്കാം. പിന്നെ 120 inch എന്ന് പറയുമ്പോൾ വലുതാണ് ചെറുതല്ലേ ഗൈസ്. ഓക്കെ, ക്യാമറയിൽ എന്ത് ചെയ്യുന്നത് വലുതാണ് ഗൈസ്. ഓക്കെ, സോ നിങ്ങൾ അഭിപ്രായം എന്താ വെച്ചാൽ താഴത്ത് കമന്റ് ചെയ്യാം. ഓക്കെ, വാങ്ങാൻ താല്പര്യമില്ല ജസ്റ്റ് വാങ്ങുക. പക്കാണ് മക്കളെ, പക്കാണ്, നല്ല കളർ ഉണ്ട്. ഒരു വെളിച്ചം വന്നാൽ അതിന്റെ കളർ അവിടെ നിലനിർത്തുന്നുണ്ട്. ഓക്കെ, നാളെ നേരം കാണാം. ലൈക്ക് അടിയേ, ബൈ.